എല്ലാവർക്കും ഫേസ്ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇതുപോലെ നമുക്ക് കോഡ് റിസീവ് ആകാതെ വരുന്ന പ്രോബ്ലംസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോബ്ലം എവിടെയാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇതുപോലെ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത ശേഷം നമ്മുടെ ഫോൺ നമ്പറിലേക്ക് OTP വരാതിരിക്കുകയോ അതുപോലെ തന്നെ ഒരുപാട് പഴയ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിലേക്കൊന്നും OTP വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നീട് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ലോഗിൻ പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഇതുവരെ കോഡ് റിസീവ് ആകാതെ വരുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൂന്ന് മെത്തേഡാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ നോട്ടിഫിക്കേഷനും എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ എല്ലാ നോട്ടിഫിക്കേഷനും അലോ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വന്ന ശേഷം ഇവിടെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ പെർമിഷൻസും ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരുപാട് പെർമിഷൻസ് അലോ ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പെർമിഷൻസ് എല്ലാം തന്നെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയ ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആപ്സ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ആപ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ പെർമിഷൻസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ അതർ പെർമിഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഫേസ്ബുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്ക് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് അലോ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇത് ഫുള്ളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയും പെർമിഷൻസ് എല്ലാം തന്നെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്ക് വന്ന ശേഷം വീണ്ടും ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്പ് ഇൻഫോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിയർ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിയർ സ്റ്റോറേജ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്കിൽ ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് ആ ഡേറ്റ എല്ലാം തന്നെ ഇറേസ് ആയി പോകുന്നതാണ്. സോ നിങ്ങൾക്ക് ആ ഒരു OTPക്ക് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു പഴയ ഫയൽ ഇല്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ OTP റിസീവ് ആകുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിന് പകരം നിങ്ങൾ ക്രോം ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെറ്റിങ്സ് എല്ലാം തന്നെ ക്രോം ബ്രൗസറിൽ സെയിം അതേപടി ചെയ്യുക. അതിനുശേഷം ആ ഒരു ക്രോം ബ്രൗസറിലെ സ്റ്റോറേജും ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലേക്ക് നോർമലി OTPs ഒന്നും വരാത്ത സാഹചര്യത്തിൽ OTP ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് OTP വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ വിത്ത് യുവർ വെരിഫൈങ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്യുമ്പം ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഫസ്റ്റ് യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ആ ഒരു ഇമെയിൽ ID വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വർക്കിംഗ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴ്ഭാഗത്തായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിം ഏതാണ്, ജിയോ ആണോ എയർടെൽ ആണോ, അതുപോലെ സിം ഏതാണോ ആ ഒരു സിമ്മിൻ്റെ ഇത് ടൈപ്പ് ചെയ്യുക. സിമ്മിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴ്ഭാഗത്തായിട്ട് മൊബൈൽ നമ്പർ, അതായത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് കൺട്രി സെലക്ട് ചെയ്യുക, അതായത് ഇന്ത്യ ആണോ പാകിസ്ഥാൻ ആണോ എന്നൊക്കെ ടൈപ്പ് ചെയ്യുക. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് യു ഹാവ് റീച്ച്ഡ് യുവർ കോഡ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇപ്പം അക്കൗണ്ട് ടു ഫാക്ടർ
ഫാക്ടറി ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കോഡിൻ്റെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫോണിലേക്ക് കോഡ് വരുന്നില്ല. സോ ആ ഒരു ലിമിറ്റിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഇവിടെ കോഡ് ലിമിറ്റിൻ്റെ ആ ഒരു ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കോഡ് വരാത്തതാണ്, ഫോണിലേക്ക് ഫോൺ നമ്പറിലേക്ക് കോഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അതർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അഡീഷണൽ ഇൻഫോ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അത് ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വർക്കാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കി, ഇപ്പം റീലോഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെലഗ്രാം ഓപ്പൺ ചെയ്യുക, ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ യൂസർ ഫ്രണ്ട്ലി ടെക്നോളജീസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ചാനലിൻ്റെ ആ ഒരു ഇപ്പോൾ ഏതാണോ ചാനലിൻ്റെ കറൻറ്റ് ലോഗോ, അപ്പോൾ ആ ഒരു ലോഗോ ആയിരിക്കും നമ്മുടെ ആ ഒരു ടെലഗ്രാം ചാനലിന്. സോ നിങ്ങൾ അങ്ങനെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത ശേഷം ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കോഡ് വരാത്ത ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ വീണ്ടും ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ വിത്ത് ഫേസ്ബുക്ക് മൊബൈൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണോ അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കോഡ് റിസീവ് ആകാത്തതാണ്, അതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ റിസീവിംഗ് ടെക്സ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന് താഴ്ഭാഗത്തായിട്ട് ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജിയോ ആണോ ഐഡിയ ആണോ എയർടെൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അതേതാണോ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു FB ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴ്ഭാഗത്തായിട്ട് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് വർക്കിംഗ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ FB ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അതായിരിക്കും നല്ലത്. അത് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും ഒരു ഇമെയിൽ ID വർക്കിംഗ് ആയിട്ടുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴ്ഭാഗത്തായിട്ട് കൺട്രി ടൈപ്പ് ചെയ്യുക. ഞാനിപ്പം ഇന്ത്യ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴ്ഭാഗത്തായിട്ട് ഡിസ്ക്രൈബ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത അതേ ഒരു ടെക്സ്റ്റ് തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോം എല്ലാം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെൻഡ് ബട്ടൺ ഉണ്ട്, സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോം നമ്മൾ രണ്ട് ഫോമാണ് ഇപ്പം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് ഒരു 24 അതല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം എന്താണോ അത് ഫിക്സ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഫോമോ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യാനോ ആ ഒരു IDയിലേക്ക് കോഡ് വരുത്താനോ നോക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോം അയച്ചത് വെറുതെ ആയിപ്പോവും. സോ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഫോംസ് സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഫോം ഇതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യുന്ന ഫോമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നെയിമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഫോംസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് സെർവർ ഡൗൺ ആകുന്നത്, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. ആ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അത് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു സമയത്ത് ഫോം സബ്മിറ്റ്
ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരാത്ത പക്ഷം നിങ്ങളുടെ ആ ഒരു എഫ് ബിയിൽ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഒ ടി പി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് ഒ ടി പി വരുത്തേണ്ടതെന്ന് നോക്കാം. ജസ്റ്റ് മെയിൽ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ കോംബോസ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെയിൽ അയക്കാനായിട്ടുണ്ട്. security@support.facebook.com എന്ന് പറയുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയില് അയക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 2-factor authentication code limit reached എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെയില് അയക്കുന്നതിൽ ഒരുപാട് പേര് തെറ്റായിട്ടാണ് മെയിൽ അയക്കുന്നത്. സോ അതുകൊണ്ടാണ് അവരുടെ അക്കൗണ്ടൊന്നും റിക്കവർ ആയിട്ട് ലഭിക്കാത്തത്. അപ്പോൾ മെയിൽ അയക്കുമ്പം കറക്റ്റായിട്ട് അയക്കുക. ഒരുപാട് പേര് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ ആ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സംഭവം കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നത്. അവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളിവിടെ കോംബോസ് ഇമെയിൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വേണം ആ ഒരു ടെക്സ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഒരുപാട് പേര് മെയിൽ തെറ്റായിട്ടാണ് അയക്കുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങളത് സൂക്ഷിച്ച് വേണം മെയിൽ അയക്കാനായിട്ട്. ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൽ അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് റിക്കവർ ആയിട്ട് ലഭിക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു അഡീഷണൽ ഇൻഫോ ആയിട്ട് ടൈപ്പ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് വേണം ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട്. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇമെയിൽ ഐ ഡി മാത്രമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഈ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ നിന്ന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഭാഗത്ത് മെയില് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെയില് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു 2-factor authentication ചെയ്യുന്ന സമയത്ത് കോഡ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കോഡിന് ലിമിറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഡ് വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 48 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് 2 ദിവസത്തിന് ശേഷം മാത്രം ലോഗിൻ ചെയ്യുക. അതിന് മുന്നേ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അയച്ചതെല്ലാം വെറുതെ ചെയ്യും. അതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അതുകൊണ്ട് ഇന്ന് പറഞ്ഞു തന്ന മെത്തേഡ് മാക്സിമം യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് കോഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. 1st ഫോണിലുള്ള നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 2-ഉം 3ഉം നമ്മൾ നെറ്റിൽ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു മെത്തേഡ് പറഞ്ഞിരുന്നു, അതായത് ഇമെയിൽ ഐ ഡി മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട്സിന് കോഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ലാസ്റ്റ് പറഞ്ഞത്. ഇന്ന് പറഞ്ഞു തന്ന മെത്തേഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫർദർ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് ചാനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ഓൾ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.